വാർത്തകൾ തുടരുന്നു. മൊകവൂർ കുനിമ്മൽ താഴം അടിപ്പാത അനിവാര്യമാണെന്ന് ജനകീയ സമിതി പ്രവർത്തകർ. അടിപ്പാത യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിരന്തര പ്രയത്നത്തിലാണ് പ്രദേശവാസികൾ. അടിപ്പാത നിർമ്മിച്ച് യാത്ര സുഗമമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ അഞ്ചാം വാർഡിൽപ്പെട്ട മൊകവൂരിലേക്ക് കുണ്ടൂപ്പറമ്പിൽ നിന്നുമുള്ള ക്രോസിംഗ് ആണ് കുനിമ്മൽ താഴം ജംഗ്ഷൻ. NH 66 മറികടന്ന് കോഴിക്കോട്ടേക്കുള്ള പ്രധാന കവാടമാണിത്. 2018ലെയും 2019ലെയും പ്രളയക്കെടുതിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള ഏക മാർഗം കൂടിയാണ് ഈ കവാടം. 5 റെസിഡൻറ്റ് അസോസിയേഷനുകളായി 450 വീടുകളും 2000 ജനങ്ങളും ഈ പ്രദേശത്തുണ്ട്. ഇത്തരത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ സ്ഥലത്ത് അടിപ്പാത അനിവാര്യമാണെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ, നിത്യവേതനക്കാർ, രോഗികൾ, കച്ചവടക്കാർ എന്നിവർക്ക് കോഴിക്കോട്ടേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പ മാർഗം കൂടിയാണിത്. ഇതിന്റെ മറുവശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളും കുന്നൂർ പുഴയുമായി ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഒന്നും എൻട്രൻസ് ഇല്ല. പിന്നെ ആളുകളുടെ എൻട്രൻസ് ഒന്ന് മാളിക്കടവിൽ ഉണ്ട്, രണ്ടാമത്തത് അമ്പലപ്പുഴി കാമ്പത്തുകാവ് പ്രദേശത്താണ്. ഇവിടെയൊക്കെ ചുറ്റി രണ്ടാമത് ഈ പറഞ്ഞ കുണ്ടുപുറമ്പിലേക്ക് എത്തണമെങ്കിൽ 1.5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വേണം ഈ പറഞ്ഞ യാത്രാ സൗകര്യം ലഭിക്കാൻ. അടിപ്പാത യാഥാർത്ഥ്യമാക്കുന്നതിനായി 5 റെസിഡൻറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനകീയ സമിതി രൂപീകരിച്ചു. കേന്ദ്ര സംസ്ഥാന അധികാരികൾക്കും ദേശീയപാത അതോറിറ്റിക്കും നിരവധി നിവേദനങ്ങൾ നൽകി. ദേശീയപാതയിൽ ബഹുജന ധർണയും NH പ്രൊജക്ട് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ ധർണയും ഏകദിന ഉപവാസ സമരവും നടത്തി. മൊകവൂരിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ അടിപ്പാതയെന്നും അടിപ്പാത നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും മൊകവൂർ NH അടിപ്പാത ജനകീയ സമിതി ആക്ടിംഗ് ചെയർമാൻ പി ചന്തു, കൺവീനർ സി അനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേന്ദ്ര ബജറ്റ് സ്വാഗതാർഹമെന്ന്